ഏതൊരു വീട്ടിലും ഉണ്ടാക്കുന്ന ബേസിക് റെസിപ്പിയാണ് മീൻ മുളകിട്ടത്. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ് ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചതച്ചെടുത്ത 10 വെളുത്തുള്ളി, 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചേർത്ത് വഴറ്റി നല്ലൊരു സ്മെല്ല് വരുമ്പോൾ 10 ചെറിയുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ വെള്ളിയുള്ളി ചേർത്താലും മതി. ഇത് നല്ലപോലെ വാടി വെളുത്തുള്ളിന്റെ കളർ ഇതുപോലെ മാറി വരുമ്പോൾ 2 തക്കാളി ബ്ലെൻഡ് ചെയ്തെടുത്തത് ചേർക്കണം. 1/4 കപ്പ് വെള്ളം മിക്സിയിൽ ഷെയ്ക്ക് ചെയ്തത് ഒഴിക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്കായി റോ ടേസ്റ്റ് മാറണം. തക്കാളി അരച്ച് ചേർക്കുന്നതുകൊണ്ട് ഗ്രേവി നല്ല തിക്കായി കിട്ടും. എന്നിട്ട് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ മണ്ണൽപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി. കറിക്ക് നല്ലൊരു കളറും സ്പൈസ് ലെവൽ ബാലൻസ് ആവാനും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്കാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ലെമൺ സൈസ് പുളി സോക്ക് ചെയ്ത വെള്ളം ചേർക്കാം. ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. കുറേ ആവും ഗ്രേവി ലൂസായി പോവും. നോക്കി നോക്കി ലൂസാക്കി എടുത്താൽ മതി. ഗ്രേവിക്കും മീനിനും ആവശ്യമുള്ളത്ര ഉപ്പ് പാകത്തിന് ചേർക്കണം. ഏതൊരു ഫിഷ് കൊണ്ടും ഈ ഒരു കറി ഉണ്ടാക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ള അയക്കൂറയാണ്. അയക്കൂറ തലമുളകിട്ട ഫാൻസ് ഉണ്ടെങ്കിൽ താ എന്തായാലും കമൻറ്റ് ചെയ്യണം. മീൻ ഇട്ട് കഴിഞ്ഞാൽ അധികമായിട്ട് മിക്സ് ചെയ്യരുത്, പൊടിഞ്ഞോ. ഇത് മീൻ കുക്കാകുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 2 പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്തത് തൊട്ട് അടച്ചു വെക്കാം. ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റിനേക്കാളും കൂടുതൽ സമയം വെച്ച് നെക്സ്റ്റ് ഡേ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിജു ഹേമ, വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ.